സാറ് 2016 തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായപ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പറാണ് സാർ എൻ്റെ കയ്യിലുള്ളത്. ആ വൈറ്റ് പേപ്പറിൽ പറയുന്നുണ്ട് അടിയന്തരവും ഹ്രസ്വകാല ബാധ്യതകളും, അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത് 1000 കോടിയിൽ താഴെയാണ്, അതായത് 3 മാസത്തേത്. ഇത് അങ്ങയുടെ ധനകാര്യമന്ത്രി, പാർട്ടിയുടെ ധനകാര്യമന്ത്രി പുറത്തിറക്കുന്ന വൈറ്റ് പേപ്പറിന് യാതൊരു വിലയുമില്ല എന്നാണോ അങ്ങ് പറയുന്നത്, ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ? രണ്ട്, ഞാൻ അങ്ങയോട് കഴിഞ്ഞ തവണ ചോദിച്ചു 18 മാസം കുടിശ്ശികയുണ്ടെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ആ കുടിശ്ശിക നിങ്ങൾ കൊടുത്തത് എന്നതിന്റെ രേഖ ഈ മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു, അങ്ങ് അതിന് മറുപടി തന്നിട്ടില്ല. 3, കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച് ഞാൻ ചോദ്യം ചോദിച്ചു, സ്പീക്കറോട് അറിയണം. സാർ, ഒരു സഭാ സമ്മേളനം കഴിഞ്ഞിട്ടും ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിന്മേൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പോലും തന്നിട്ടില്ല സാർ. പിന്നെ എന്താ രേഖ? രേഖ ശങ്കരാടിയുടെ കയ്യിലുള്ളതാണ്. സാർ, നിങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിലൊന്ന് ഞാൻ ക്ലിയർ ചെയ്തു, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ 18 മാസത്തെ കുടിശ്ശികയുടെ കള്ളക്കണക്ക്. 2, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ 2500 രൂപയാക്കും, എല്ലാ മാസവും മുടങ്ങാതെ നൽകും. സാർ, അതാണ് ഇപ്പോൾ 6 മാസം കുടിശ്ശികയായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ പാവങ്ങൾക്ക് പെൻഷൻ നൽകാൻ എന്ന പേരിൽ പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ സെഞ്ചുറിയിൽ എത്തിച്ചതാണ്. അത് 2 രൂപ അതിന് അധികമായി നിങ്ങൾ ഏർപ്പെടുത്തി. അത് പ്രതിസന്ധി രൂക്ഷമാകാൻ മറ്റു വരുമാനങ്ങളൊന്നുമില്ല സാർ. കയർ മേഖല, കശുവണ്ടി മേഖല, കൈത്തറി മേഖല എല്ലാം പ്രതിസന്ധിയിലാണ്. അപ്പോൾ അവിടെയാണ് ഈ 6 മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൂടെ വരുന്നത്. ഇനി ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ നികുതിയും കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, ഭവന നിർമ്മാണത്തിനുള്ള എല്ലാ നികുതിയും കൂട്ടി, എന്നിട്ടും മദ്യത്തിന്റെ മേലുള്ള സെസ് ഏർപ്പെടുത്തി, എന്നിട്ടും പെൻഷൻ മാത്രം കിട്ടുന്നില്ല. കിട്ടിക്കൊണ്ടിരുന്ന സാമൂഹ്യ പെൻഷൻ ഇല്ലാതെയായി. പിന്നെ അവർക്ക് ആകെ കൊടുത്തോണ്ടിരുന്ന നിർമ്മാണ പെൻഷൻ കുടിശ്ശികയാണ്. നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നറിയാൻ സാർ ഈ 3 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും 2 ദിവസത്തെ സെക്രട്ടേറിയറ്റ് ഒന്നും വേണ്ട സാർ. ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടിട്ട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു വരും സാർ, കുലീനരെ, ഉദാത്തരെ, ശുദ്ധമർദ്ദരെ, ഈ പാവങ്ങളുടെ പെൻഷൻ കൊടുക്കുക.